season 2. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ സമയമാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ദിവസത്തിലെ ഒരു മണിക്കൂർ കോമഡി സ്റ്റാർസിനായി മാറ്റിവെക്കുമ്പോൾ നമ്മൾ തിരിച്ചു നൽകുന്നത് നല്ല ജെനുവിനായ സന്തോഷവും. ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ഫിനോമിനൽ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. मर जावा ले जले जा सोनिया ले जले जा दिल ले जले जा ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം ഈരാറ്റുപേട്ട തിടനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചേഴ്സും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഇന്ന് എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. ഇവിടെ ഇതാ ഒരു വനിതാ ബസ് ഡ്രൈവറുടെ ജീവിത കഥയുമായിട്ട് ട്രൂ സ്റ്റോറി റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി വേദിയിലെത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ എക്കാലത്തെയും അഭിമാന ടീം. ചിരിക്കൊടുക്ക. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആലങ്കോട് കല്ലമ്പലം ഓടിച്ചൊന്ന് ഞെക്കാട് കെട്ടിപ്പിടിച്ചൊന്ന് മുത്താന വഴി വർക്കലയ്ക്ക് പോകുന്ന നളിനി സ്റ്റാൻഡിൽ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഹലോ, ആ ഇവിടുന്ന് കടന്നംകുളം ബസ് ഉണ്ടോ? ഉണ്ടല്ലോ, ബസ് ഉണ്ട്. ചാമ്മാങ്കര ബസ് ഉണ്ട്, പോണ്ട്. കിളിമാനൂർ ബസ്? കിളിമാനൂർ പോണ്ട്. ബസ് തന്നെ. അല്ല, ഹലോ സാറേ, എവിടാ പോണ്ടേ? അല്ല, ബസ് സ്റ്റാൻഡ് ആകുമ്പോ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നിരിക്കും. അത് ചോദിക്കാൻ വേണ്ടി ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അല്ല, ഇവിടുന്ന് ബസ്സുകൾ പോകുന്നതെല്ലാം ബസ്സിനകത്ത് ബിസിലടിയും ബഹളവും. അയ്യോ, അത് ഞാൻ പറഞ്ഞുതരാം. അതൊരു സംഭവം ഉണ്ട്. ഈ പെണ്ണുങ്ങൾ ബസ്സിൽ കയറുമ്പോ പൂവാലന്മാരെ ഭയങ്കര ശല്യമാണ്. അപ്പൊ അതുകൊണ്ട് പോലീസുകാരൊരു ചെറിയൊരു നയം പറഞ്ഞു കൊടുത്ത്, ബസ്സിൽ കയറുമ്പോ നിങ്ങൾ ഈ സെഫ്റ്റി പിന്നെ എടുത്ത് കുത്തിയൊന്നും വേണ്ട, നിങ്ങൾ ഒരു വിസില് വാങ്ങി ചോരാടി അപ്പോഴത്തേന് പൂവാല ഇറങ്ങി പോകുന്നു. ഇപ്പൊ അതുകൊണ്ട് എന്താ, ബസ് സ്റ്റാൻഡിൽ ഉത്സവ പ്രതീതിയാ. പോകുന്ന ബസ്സിൽ മൊത്തം ചന്ന പിന്ന വിസിലടിയാണെന്നേ. ഇപ്പൊ ഓ, ഈ പള്ളിനട ബസ് എപ്പോഴാണ് പോണ? അത് ഒരു 8:15 പോകും. നിങ്ങൾ എന്താണ് മനുഷ്യ പറയുന്നത്? ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? അവിടെ നിൽക്കുന്ന ഡ്രൈവർ പറയുന്നു 8:45 പോകുന്നു, നിങ്ങൾ പറയുന്നു 8:15 പോകുന്നു. ഇതൊരു ഉത്തരവാദിത്തമില്ല. ഹലോ സുഹൃത്തേ, ഈ 8:45 ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ വാച്ച് ഉണ്ടാ? ഉണ്ട്. ആ സമയം നോക്കിയാ എത്ര ആയിപ്പം? 8:69. കുറച്ച് വെള്ളം തരാമോ? എന്തിനു? എനിക്കൊന്ന് കുളി കഴിക്കാൻ. ആ അപ്പൊ ഇത് ഭ്രാന്ത് തന്നെ. എന്റെ പൊന്നോ, ഭ്രാന്തന്മാരല്ല സ്റ്റാൻഡിലോട്ടാണല്ലോ കയറി വരുന്നത്. പോണേ. ആരാ ആരാ? ഹലോ, എന്തോ ഡി ടി എസ്? നമ്മളെ കയ്യിൽ റെക്കോർഡ് ചെയ്യാനുള്ള പൈസ ഒന്നും ഇല്ലല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂസിക് വിത്ത് കാറ്റോണം. രാത്രി ഒരു 6:30 കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വകാര്യതയിലേക്ക് കടക്കും. സോമനിഞ്ഞു വന്നേ, ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കുവോ ചോദിച്ചത്? അതാണോ ചോദിച്ചത്? ഞാൻ വിചാരിച്ചു മറ്റേ മരുന്നടിക്കണൊക്കെ. പിന്നെ ഞാൻ ഈ കാരുണ്യം കൊണ്ട് നടക്കുന്നതാണ്. എന്റെ കുടുംബം അത്യാവശ്യം തിരക്കടിക്കാതെ പോണത്. അയ്യോടെ കുടുംബമൊക്കെ ഉള്ളതാണോ? പിന്നെ എത്ര കുട്ടികളുണ്ട്? എനിക്ക് 5 മക്കള്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാരുണ്യം ഇല്ല കേട്ടോ. സുന്ദരി
ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കക്ഷി നിനക്കൊന്ന് വിറ്റ് തരാമോ ഇന്ന് പോകുക നാളെ വരാം എന്തോ അതല്ല ഇന്നൊരു ടിക്കറ്റ് എടുത്ത് ഞാൻ നാളെ അടിക്കുമെന്ന് പറയായിരുന്നു ഞാൻ കൊറേ നാളുകൊണ്ട് ചോദിക്കണം ചോദിക്കണം വിചാരിച്ചിരിക്കുക നിങ്ങൾ അവിടെ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോ ഒരാൾ ബൈക്കിൽ വന്നിട്ട് പോണ അത് ആരുടെ അയ്യോ അതോ അത് സിറ്റിക്കാരെ അണ്ണാച്ചിയ അല്ലേ അപ്പം ഗൾഫിൽ ഇരിക്കണ സുരേ അതെന്റെ ഭർത്താവ് പിന്നെ നിങ്ങളിപ്പോ അവിടെ നിന്ന് വീട് മാറിയാടെ ഇപ്പൊ അവിടെ താമസം മാറിയല്ലേ ആ അവിടെ നിന്ന് മാറി ഇപ്പൊ അങ്ങ് ആ വെൺകുളത്തില്ലേ വെൺകുളത്ത് ജംഗ്ഷനല്ല വരുന്നതോ വെൺകുളത്ത് ജംഗ്ഷൻ ഒന്ന് അവിടെ ഇറങ്ങരുത് അതിന് തൊട്ടപ്പുറത്ത് മൂന്നുമലയുണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോകുമ്പോ ഒരു കനാലുണ്ട് കനാലിന്റെ അവിടെ തൊട്ടും അടുത്തൊരു പാലമുണ്ട് ആ പാലത്തിന്റെ അവിടെ നിൽക്കരുത് അവിടെ നിന്ന് ഇടത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒരു മതിൽ കെട്ടിയ വീടുണ്ട് അതിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് വരുമ്പോ എന്റെ അടുക്കള എത്തും എനിക്ക് വീട് പറഞ്ഞു തരാണ് അതെന്നെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ് അല്ലല്ല സമ്മതിക്കത്തില്ല അതെ ശ്രീ വെള്ളം കുലുക്കി സർബത്ത് വെള്ളമാ ഓ പച്ചവെള്ളം മതിയാ പച്ചവെള്ളം അല്ല കുലുക്കി സർബത്ത് കുലുക്കിയത് ആ കുലുക്കാത്തത് വേണോ അത് ഈ കുലുക്കിയതും കുലുക്കാത്തതും തമ്മിൽ എന്താണ് വ്യത്യാസം ഭയങ്കര വ്യത്യാസമുണ്ട് കുലുക്കി കഴിഞ്ഞാൽ എന്റെ കൈയുടെ പോയം വേന എടുക്കും കുലുക്കാതെ എടുത്താൽ ഒരു വേനയും വരും അതാണ് അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി കുലുക്കി എടുത്താ മതി ബിട്ടൊക്കെ എടുത്തു തന്നാ മതി മളിനി ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അതെ ഒരു കുലുക്കി പെട്ടെന്ന് വേണം ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഒരു ആണും ഒരു പെണ്ണും രാവിലെ അതിന് സ്കൂളിൽ വിടണം അതിന് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അവക്ക് ചോറുണ്ടാക്കണം മീൻ വെട്ടണം ഓരോ കാര്യങ്ങളുണ്ട് മീൻ കറി ഉണ്ടാക്കണം അതിട്ട് താമസിച്ചു പോയത് എഴുപത്തഞ്ച് രൂപ മര്യാദക്ക് കട നോക്കാൻ പറ്റില്ലെങ്കിലേ ഞാൻ ബംഗാളി വെച്ച് കട നടത്തും സൂപ്പർ ആയിട്ട് മലയാളി താമസിച്ചു പോയി മലയാളി ഒരു കാര്യം ചോദിക്കട്ടെ കഴുത്തി കിടക്കുന്ന എന്തോന്ന് അന്റെ അറ്റത്ത് തൂങ്ങി കിടക്കുന്ന എന്തോന്ന് താലി അത് ആര് കെട്ടിയത് നിങ്ങൾ കെട്ടിയല്ലേ ആ ബോധം ഉണ്ടോ നിനക്ക് എനിക്കറിയാമ്മയായിട്ട് ചോദിക്കുക ഈ നട്ടാറം വേലത്തി ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നു ഞാനൊരു കാര്യം പറഞ്ഞേക്ക് നീ ഡ്രൈവറിന്റെ ചാട എന്റെ അടുത്ത് കാണിക്കല്ലേ കേട്ടോടാ നീ വന്നാണ് ഈ കാര്യം പറയട്ടെ ഇവിടെ ഈ ഡ്രൈവറിന്റെ ചാട എന്നോട് കാണിക്കാൻ കൊള്ളാമോ ഇവിടെ ഞാൻ പണ്ട് ഞാൻ ഇവളോട് തമാശക്ക് ചോദിച്ചു ഞങ്ങൾ ആണുങ്ങൾ ട്രെയിൻ ഓടിക്കും കപ്പൽ ഓടിക്കും ജീപ്പ് ഓടിക്കും നിങ്ങളെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അന്ന് തന്നെ ഓടിച്ചു എന്തോ ഓടിച്ചു എന്റെ അമ്മ പെറ്റമ്മയെ അവിടെ പറഞ്ഞു അന്നേരം തന്നെ ഓടിച്ചു ഹലോ ഹലോ നിങ്ങൾ ഈ സ്റ്റാൻഡിൽ വന്നവരെ നല്ല സംസാരിക്കേണ്ടത് വീട്ടിൽ പോയി ഇതൊക്കെ പറഞ്ഞു തീർക്കണം വീട്ടിൽ ഇവിടെ കിട്ടണ്ടേ ക്ലച്ച് കീറ ബസ് എന്ന് പറഞ്ഞ് നടക്കുക പത്തരയാകുമ്പോഴാണ് അവള് വീട്ടിൽ വരുന്നത് പിന്നെ ഇവിടെ കാണാൻ വേണ്ടിയാണ് ഇതുപോലൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വിഷമം തോന്നും പിന്നെ എന്താ കൈക്കൻ തേട്ടി കൈക്കൻ തേട്ടി ഭയങ്കര വേദനട്ടോ ഇതാണ് വളയിടേണ്ട കൈ കൊണ്ട് വളയം പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ പറഞ്ഞാൽ വെള്ളം കിട്ടും അയ്യോ കൈക്ക് എന്ത് പറ്റി എടാ വേദന ഇന്നലെ വന്ന വേദന ഇത് പോയില്ല നരമ്പിന് പ്രശ്നമായിരിക്കും നന്നായിട്ട് തൈലോട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പൊ വേദന മാറും തേക്കടാ നല്ലതായിട്ട് തേക്ക് അല്ല നല്ലതായിട്ട് തേച്ചതാ നിനക്ക് ഞരമ്പിന്റെ ഇച്ചിരി അസുഖം ഉണ്ട് നിന്റെ മോത്ത കണ്ടാടിക്കാം നിനക്ക് ഞരമ്പിന് അസുഖം ഉണ്ടെന്ന് ഞാൻ ചാച്ചി കൂടെ ഒരുമിച്ചൊരു വണ്ടി പോണോ എന്താന്ന് ചാച്ചി വന്നോളൂ കാര്യം എന്റെ ചേട്ടാ റൂട്ട് ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ എന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ ഒരുമിച്ച് നിനക്ക് അവൻ അറിയാവോ അവ അങ്ങനെ ഇരിക്കണേന്നല്ല ഇവൻ പോണ റൂട്ടിൽ ഒരു 10-25 പെണ്ണുങ്ങളെ വളച്ചിടണമെന്നാണ് അവൻ അങ്ങനെ നിന്റെ ഭാര്യ പാവപ്പെട്ട ഒരു കൊച്ചാണ് അത് നമ്മളെ കൊച്ചാണ് അവ അങ്ങനെ അവൻ ശരിയല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം ആ ഒന്നും പറയണില്ല കേട്ടാ ആണല്ലേ ഹലോ
പിന്നെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴേ ഞാൻ ഗിയർ മാറ്റും, ചെറുക്കം വന്നൊരു തമാശ പറയും, ഞാൻ അവിടെ കിടന്ന് ചിരിക്കും, പിന്നെ ഞാൻ ഗിയർ മാറ്റും, പിന്നെ തമാശ പറയും, ഞാൻ ചിരിക്കും. ഒരു ദിവസം ചിരിച്ച് ചിരിച്ച് കൺട്രോൾ വിട്ടെ, വണ്ടി എവിടെ ഓടിക്കാൻ പോയി, ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടെന്ന് അറിയോ. ഒരു മിനിറ്റ്. എന്നാ വിളിച്ചോടാ, എന്നാ വിളിച്ചോ, നിന്നെ ഞാൻ വിളിക്കാത്തടത്ത് സദ്യ ഉള്ള മരുന്നവൻ. നിന്റെ ചെവി പൊട്ടിയാന്നോ? പേര് വിളിക്കണ്ടേ ചേട്ടാ? പേര് വിളിച്ചാലും വരും. ഇതൊക്കെ എന്താ നേരത്തെ പറഞ്ഞു? എന്ത് എനിക്ക് തമാശ ഇഷ്ടമാണ്. പക്ഷേ തമാശ ആർക്കും ഇഷ്ടമല്ലാത്ത ഇതാളെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ഹലോ, ചന്തു കഴക്കൂട്ട വേണോ? എനിക്കൊരു തമാശ പെട്ടെന്ന് പറഞ്ഞോ. ആ ആ ശരി, ശ്രദ്ധിച്ചു കേക്കണേ. ഹലോ സുഹൃത്തുക്കളെ, ഒരു തമാശ പറയുന്നു. പറ പറ പറ. ചിരിക്കാൻ കൊതിയായി. സൈക്കിൾ പോകുമ്പോൾ സൈക്കിളിൻ്റെ കൂടെ സൈക്കിൾ സ്റ്റാൻഡും പോകും. ബൈക്ക് പോകുമ്പോൾ ബൈക്കിൻ്റെ കൂടെ ബൈക്ക് സ്റ്റാൻഡും പോകും. പക്ഷെ ബസ് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ കാണും. എടാ, സുനാമി വന്നിട്ട് ഞങ്ങള് സഹിച്ചില്ലേ, പ്രളയം വന്നിട്ട് സഹിച്ചില്ലേ, പിന്നെ നിന്റെ കോമഡി സഹിച്ചല്ലേ പറ്റൂ അല്ലേ? അതെ ചേട്ടാ, ഈ കോമഡി ഒന്നേ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് പറയല്ലേ. ഞാൻ വായിരിക്കുന്നു, ഞാൻ സഹിക്കുന്ന പോലെ അവരൊന്നും സഹിക്കില്ലല്ലോ. നീ ഒറ്റ കാരണം ഇവരെ കുടുംബം തകർന്നു. നീ ഒറ്റ കാരണം ഇവിടെ കുടുംബം തകർന്നു. അല്ല, ഞാൻ ഒന്നും ചെയ്യില്ല. ആ ചേച്ചി എന്റെ ബസ്സിലെ ഡ്രൈവറാണ്, ഞാൻ കണ്ടക്ടറാണ്, ഞാനൊന്നും പറഞ്ഞില്ല. മോശമായി പോടാ, നീ കാണിച്ചത് വളരെ മോശമായി. ഞാനൊരു കാര്യം പറഞ്ഞു, അണ്ണ വിചാരിക്കുന്ന പോലെ ആ ചേച്ചി അങ്ങനത്തെ ഒന്നുമല്ല, ചേച്ചിയൊരു പാവമാണ്. പക്ഷേ ഈ ചേട്ടന് പഞ്ച്വാലിറ്റി ഇല്ലെന്ന്. ഷേ, ഇല്ല, അതാണ് പ്രശ്നം. എന്താ പറയില്ല? എന്താണ് നീ എങ്ങനെ കടിച്ചു പിടിച്ച് നിക്കണടാ? നീ പഞ്ച്വാലിറ്റി ഇല്ല. അവൻ പറഞ്ഞു കേട്ടാ, നിന്റെ പെണ്ണും പിള്ള അവൻ്റെ അടുത്ത് പറഞ്ഞെന്ന്, നിനക്ക് പഞ്ച്വാലിറ്റി ഇല്ലെന്ന്. കുഴപ്പമില്ലടാ, ലോട്ടറി എനിക്ക് അടിക്കട്ട്, എത്ര വലിയ ചികിത്സ വേണമെങ്കിലും ഞാൻ ചെയ്യും. നിനക്ക് പഞ്ച്വാലിറ്റി ഞാൻ ഫിറ്റ് ചെയ്ത് തരും കേട്ടാ. വിഷമിക്കണ്ട, നിന്നല്ലേടാ ഇത്ര നാളും ജീവിച്ചല്ലേടാ നീ പഞ്ച്വാലിറ്റി ഇല്ലാതെ. കംപ്ലൈന്റ് ആയാടാ, കംപ്ലൈന്റ് ആയി, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. എന്തായാലും അവള് നാട്ടുകാരോടൊക്കെ ഇത് പറഞ്ഞെടുക്കേണ്ട കാര്യം. മോശമായി പോയി, നമ്മളെ പഞ്ച്വാലിറ്റി പോയാൽ നമ്മൾ സഹിക്ക. ഒരു മിനിറ്റ്. ഞാൻ എന്താ വിളിക്കാത്ത കല്യാണം തിന്നാൻ വന്നേക്ക്. എന്നോടൊക്കെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. എന്ത് ഇല്ലെന്നുള്ള കാര്യം? എന്തില്ല? പഞ്ച്വാലിറ്റിയുടെ വേറൊരാള് പറഞ്ഞാണ്. എത്ര വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? അപ്പോഴൊന്നും നിനക്ക് ഇപ്പൊ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നില്ലേ? എത്ര പിള്ളേരുണ്ട്? രണ്ടു പിള്ളേര്. ഇന്നേരം നീ പറഞ്ഞില്ലല്ലോ ഈ പഞ്ച്വാലിറ്റിയുടെ കേസ്. ചേട്ടാ മനുഷ്യനായ പഞ്ച്വാലിറ്റിയൊക്കെ വേണം. എനിക്കില്ലെന്നാണോ? നിങ്ങൾക്കില്ല? ഒരു പുരുഷന് ഓർത്ത് നോക്കി ഇങ്ങനെ പറയാൻ. നിനക്ക് നാണം ഇല്ലേടി? നിന്റെ കഴുത്ത കെട്ടി താലി ഞാൻ കെട്ടിയല്ലേ. മനുഷ്യ, നിങ്ങൾക്ക് പഞ്ച്വാലിറ്റി ഇല്ല. അയ്യോ, നാട്ടുകാരി കേൾക്കുവേ. അയ്യോ, ഞാൻ നാട്ടുകാരോട് മൊത്തം പറയും, നിങ്ങൾക്ക് പഞ്ച്വാലിറ്റി ഇല്ല, ഇല്ല, ഇല്ല. നീ ഒരു ഭാര്യയാന്നോടി, എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുന്നു. നിങ്ങൾ ഈ കട നേരാ മണ്ണ ഏതെങ്കിലും ഒരു ദിവസം കറക്റ്റ് സമയത്ത് വന്ന് തുറന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കൃത്യനിഷ്ഠം പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ല. അപ്പൊ കട വന്ന് തുറക്കുന്നതിനാണ് ഈ പഞ്ച്വാലിറ്റി എന്ന് പറയുന്നല്ലേ. ഹലോ ലോട്ടറി, ഓ നീ വരൂ. ഇതെന്തിനാന്നറിയാ?
നീ ഒരു കാര്യം പറയാ, നീ ഇനി ബസ് ഓടിക്കണ്ട. നീ ഇവിടെ നിന്ന് കുളിക്ക് സർബത്ത് വിളിക്കും, ഞാൻ വണ്ടി ഓടിച്ചോളാം. നിങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചോളാം. സൈക്കിൾ ഓടിച്ച് പഠിക്കും, എന്നിട്ട് ബസിന്റെ മണ്ടയ്ക്കോട്ടേക്ക് കയറി സമയം സമയം വാച്ചി പോവാ. We'll be back after a very short break. എനിക്ക് സൗന്ദര്യം ഇല്ലേ, ആറ്റിറ്റ്യൂഡ് ഇല്ലേ, കുടുംബ മഹിമ ഇല്ലേ, അപ്പൊ അയ്യാക്ക് പൈസ, അപ്പൊ സൗന്ദര്യം അല്ല അയ്യാക്ക് വേണ്ടുന്നത്, പെണ്ണിനെയല്ല വേണ്ടുന്നത്. ഇവിടെ തിരിഞ്ഞാട്ടെ, എന്റെ അമ്മക്ക് കൊടുക്കാനാ, ഞാനും അമ്മേ മൂന്ന് ദിവസമായി വെള്ളം കഴിച്ചിട്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സമയം സമയം വാച്ചി പോവാ. എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞാ വിളിക്കണ്ട, ഞാൻ ഞാൻ പറഞ്ഞില്ല വിളിക്കരുത്, ഞാൻ ഈ ഫോണിൽ വിളിക്കരുത്, എനിക്കിഷ്ടമല്ല. ആറേഴ് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് വിളിക്കണ്ട. ഫോൺ വെച്ചോ. ഫോൺ വെക്കാനാണ് പറഞ്ഞത്? എന്റെ സ്വഭാവം അറിയാമല്ലോ, എന്റെ വായിൽ പിടിച്ചാൽ തെറിയാൻ വരത്തില്ലേ. നിങ്ങളെ ഉറുക്കി കുത്തി ഒന്ന് തന്നാ അറിയാമല്ലോ. ഫോൺ കഴി, ഫോൺ വെച്ചാനേ. ഇങ്ങനെ ഉണ്ടോ പിന്നെ ഞങ്ങളെ? ആരാ മനോജ? എന്തിനാ പറയുന്നത്? എന്തോ പറയുന്നത്, ഭർത്താവിന്റെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്കാരനെ കുടിച്ചു കഴിഞ്ഞാൽ സംശയം, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ സ്ത്രീധന തുക ചോദിപ്പ്. ഞാൻ എന്ത് ചെയ്യണം? എന്നെ കണ്ടിട്ട് വല്ല കുറവുണ്ടോ? എനിക്ക് സൗന്ദര്യം ഇല്ലേ, ആറ്റിറ്റ്യൂഡ് ഇല്ലേ, കുടുംബ മഹിമ ഇല്ലേ, അപ്പൊ അയ്യാക്ക് പൈസ, അപ്പൊ സൗന്ദര്യം അല്ല അയ്യാക്ക് വേണ്ടുന്നത്, സൗന്ദര്യമുള്ള പെണ്ണിനെയല്ല വേണ്ടുന്നത്. ഇവിടെ തിരിഞ്ഞാട്ടെ. അല്ല, അതേ പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോ എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? അല്ല പിന്നെ മനോജ്, മനോജ് എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ വെറുതെ ഒരു കൊളാപ്രകാശ് വെറുതെ വായിൽ നാക്കൊണ്ടെന്ന് പറഞ്ഞ് വളവള അടിക്കരുത്. അത് ഈ അനൗൺസ് കൊണ്ട് ചെയ്യുമ്പോ മാത്രം മതി. എനിക്ക് നിന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞു എന്നെ വിളിക്കല്ലേ എന്ന്. അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് എന്തോ നിന്റെ കേടാ, നിങ്ങളെ അടുത്ത് എന്നെ വിളിക്കല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം, പിന്നെ നിങ്ങൾക്ക് സ്ത്രീധന തുക. ഇത് എത്ര കൊല്ലമായി, ആറേഴ് കൊല്ലമായില്ലേ? അയ്യോ, ഇന്നലെ കുടിച്ചിട്ട് വന്നിട്ട് എനിക്ക് അറിയാത്തൊരവസ്ഥ പറ്റിയതാ, മുത്തലിട്ടിട്ട് പോകാനാ. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ വായിക്കാത്ത കിടക്കുന്ന ആ ചൂട് ചേന എടുത്ത് മാറ്റി ഒന്ന് ഒന്നും അറിയാൻ വയ്യ. തകർത്തിട്ട് പോകലടാ. എന്തോ കഷ്ടം എന്ന് പറയാ, എനിക്ക് ഇഷ്ടമുള്ളത് ഓടിയം കൂടി 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 വരണല്ലോ. എവിടെ നിക്കണം, നീ അത് പറ. എനിക്ക് നിന്നെ കാണണം. എവിടെ നിക്കണം? എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല, ഞാൻ ഇവിടെ നിൽക്കുന്ന പറയാൻ സൗകര്യമില്ല. കാലിന്റെ തുമ്പ നടന്ന് അലച്ചിട്ട് കളിയാക്കുന്ന മനുഷ്യനെ. സംഭവം വേറെ ഒന്നുമല്ല, ഇങ്ങേര് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു സരസ്വതി സരസ്വതിയായിട്ട് പല്ലുവേദന അല്ല സരസ്വതിയുമായിട്ട് സഹേ ബഹേ സഹേ ഞാനും സരസ്വതിയും കൂടെ കൊച്ചുനാളും പോലെ ഒരുമിച്ച് പഠിച്ചും കളിച്ചും നടന്നതൊക്കെ. അപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടെ ഒരു 1000 രൂപ കടം മേടിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ നാട്ടിൽ വെച്ച് ഇവളെ കൊണ്ട് 1000 രൂപ കൊടുക്കാൻ നേരത്ത് നമ്മുടെ നാട്ടുകാരാ അത് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ സരസ്വതി വിളിച്ചിട്ട് പറഞ്ഞു, സരസ്വതിയെ നീ നേരെ നമ്മുടെ കന്യാകുമാരിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ചാൽ നേരത്ത് ആരും കാണത്തില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് 2500 രൂപ ടാക്സിയും വിളിച്ച് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് സരസ്വതി കറക്റ്റ് സമയത്ത് വന്നേ. അപ്പൊ അവിടെ മൊത്തം ആൾക്കാരാ, നമുക്ക്
അവിടെ 1000 രൂപ കൈമാറാൻ പറ്റത്തില്ല. 5000 രൂപ കൊടുത്ത് ഞാൻ ഒരു റൂം എടുത്തു. ഈ റൂം എടുത്ത് നേരെ പറഞ്ഞു, സരസ്വതി ദാണ്ട ഞാൻ വാങ്ങിച്ച 1000 രൂപ, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ഇടപാടും ഇല്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് കഥകൾ തുറന്നപ്പോഴത്തേക്കും ദാ പോലീസ് നിൽക്കുന്നു. വെരി ഗുഡ്. പിന്നെ പോലീസിന് ഒരു 5000 രൂപ കൊടുത്ത് മൊത്തം ഒതുക്കിയിട്ടാണ് പൈസ കൊടുക്കാൻ പോയത്. പൈസ കൊടുക്കാൻ കണ്ടോ, സംസാരിച്ചപ്പോഴത്തേക്ക് ആ ചകിരിനാരിന്റെ ഇടയിൽ ഫാൻ ഇങ്ങനെ വിളിച്ചു വന്നാ കണ്ടോ, കണ്ടോ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? ഞാൻ കന്യാകുമാരി പോയോണ്ട് ഒരു ഗുണമുണ്ടായിട്ടാ നന്നായിരിക്കുന്നു. അത് നന്നായി, അത് നന്നായി. അസ്തമയം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കൊച്ചു കുഞ്ഞിയല്ലേ. ഇവക്ക് എന്നെ സംശയം വന്നു, സംശയം. ഞാൻ ഇവിടെ നല്ല രീതിയിലല്ലേ നിന്നെ. നല്ല രീതി, നല്ല രീതിയിൽ. എടാ വേറെ ഒന്നുമല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊന്നുമല്ല, ഇങ്ങേർക്ക് 24 മണിക്കൂറും കൂടി. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നു കൂടി, ഈ വെളിയിൽ പോയി കൂട്ടുകാരുടെ കുടിക്കാൻ. ഇത് പറഞ്ഞ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഞാൻ ഡെയിലി 500 രൂപക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ 500 രൂപക്ക് ജോലി ചെയ്തിട്ട് ഞാൻ 400 രൂപ ഇവളുടെ കൊണ്ട് കൊടുക്കും. 100 രൂപക്ക് ഞാൻ വെള്ളം കുടിക്കും. ഇത് വീട്ടിൽ വന്നിട്ട് ഇത്തിരി വെള്ളം ചോദിച്ചു, അവള് വെള്ളം തരത്തില്ല. അത് മോശം ചേച്ചി, നിങ്ങൾക്ക് വേണ്ടി അത്ര 400 രൂപ കറക്റ്റ് ആയിട്ട് തരുന്നില്ലേ? എന്തായാലും കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ കൊടുത്താലും. നീ എന്തോ പറഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? വെള്ളം ചോദിച്ചല്ലേ. ഒരു 6-7 കൂട്ടുകാരൻ വന്നിട്ട് കൈ ചേർത്തുണ്ടോ? ഞാൻ വെള്ളം എടുത്ത് കൊടുക്കണം. അയ്യോ കുടിയൊന്നുമല്ല, ഇവക്ക് സംശയം വന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു മൊന്ത കത്തിച്ചിട്ട് വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ ഇത്തിരി അച്ചാറ് വിട്ടോണ്ട് വാഴത്തോപ്പിലോട്ട് പോണത് കുടിക്കാനാ? അല്ല, അച്ചാറ് വെച്ച് കുളിക്കാനാ? അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ, ഇതൊക്കെ ഞാൻ സഹിക്കാം. 6-7 കൊല്ലമായി കല്യാണം കഴിഞ്ഞു. ഇന്നേ വരെ സത്യം നിന്റെ അടുത്ത് പറഞ്ഞു വന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരു അനിയനെ പോലെ പറ സത്യത്തി, ഞാൻ മനസ്സറിഞ്ഞ് എനിക്ക് നേരെ ഒന്ന് ചുംബിക്കാൻ പറ്റിയിട്ടില്ല. സത്യം, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ്. അതെന്താണ് കാര്യം? സംഭവം വേറെ ഒന്നുമില്ല, റൂമിനകത്ത് കയറും, ചുംബിക്കാനായിട്ട് ചെല്ലും, ഈ ചകിരിദാരന്റെ മൂക്കിനകത്ത് കയറി പോകും. ഞാൻ കിടന്നത് ഒമ്മേ തൊമ്മേ തൊമ്മേ എന്റെ ഇടപാട് തെറ്റി പിറ്റേ ദിവസം ഇങ്ങനെ അമ്മ എന്നോട് ചോദിക്കാണ്, അടി പെണ്ണെ എനിക്ക് രാത്രിയിൽ മൂക്കുപിടി ഒലി ഉണ്ടാകുന്നു. ഞാൻ വല്ല കൂസലും ഉണ്ടാകുമ്പോഴത്തേക്കാണ്. കുടുംബജീവിതമാണ്, അത് മുന്നോട്ട് പോകണമെങ്കിൽ തുമ്പ് വെട്ടണം. തുമ്പ് വെട്ടാൻ പറ്റുന്നു, ഈശ്വര തുമ്പ് വെട്ടണം. ആ അത് വെട്ടാൻ പറ്റുന്നില്ല, നീളം കുറയും. പിന്നെ വേറൊരു കാര്യം തോന്നുന്നു, ഞാൻ പറയാം, ഉടക്കാൻ വരും. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഒരു ഭർത്താവിന്റെ മൊബൈൽ എടുക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുണ്ട്, ഞാൻ ഫോൺ എടുക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ ഫോൺ എടുത്തോണ്ട് വരും, എന്നിട്ട് സൊള്ളക്കം ആരാണ് ഏതാണ്. ചെറിയൊരു കള്ളക്കളിയുണ്ട്, ഞാനൊരു കാര്യം പറയാം. അല്ല, നമ്മളിപ്പോ കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മൊബൈൽ എടുക്കാൻ ഭാര്യയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാം, ചില കാര്യത്തിലൊക്കെ കൊടുക്കാന്ന്. ഞാൻ അങ്ങനെ നിർബന്ധപൂർവ്വം ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഫോൺ എടുത്ത്, ഫോൺ എടുത്തപ്പോ എങ്ങനെയാ, ഇതിന്റെ ലോക്ക് അഴിക്കാൻ പറ്റത്തില്ല, ഫിംഗർ ലോക്ക്. ഫിംഗർ ലോക്ക്? പിന്നെ ഞാൻ ആരാ മോള്, ഇയാള് ആ 10 വിരലിലെ കൈ കൊണ്ട് ഞാൻ വരച്ചു നോക്കി, എന്നിട്ടും ഇത് ലോക്ക് അഴിയുന്നില്ല. പിന്നെ എന്റെ ബുദ്ധി തിരിച്ചു, ഇയാളെ കാലിന്റെ 10 വിരലും അതും തേച്ചു നോക്കി, എവിടെ അഴിയാൻ. അപ്പം കള്ളത്തിലല്ലേ കയറി കാണിക്കുന്നേ, അതുകൊണ്ടല്ലേ ഫോൺ എടുക്കാൻ സമ്മതിക്കാത്തത്. വേറെ വിരലും വല്ലതും ഉണ്ടോ? വേറെ വിരലൊന്നും ഇല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട്, ഇതിന്റെ ലോക്ക് കാണിച്ചു തരുവാണെങ്കിൽ എന്റെ കൂടെ വരുമോ? എല്ലാ ദിവസവും ഇവള് ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കും. ഉറങ്ങി കഴിയാൻ നേരത്ത് ഞാൻ പതുക്കെ ചെല്ലും, ലോക്ക് കഴിക്കും, ചാറ്റ് ചെയ്യും. പിന്നെ ഇവളൊരു നേരെ നടക്കും, ലോക്ക് കഴിക്കും, ചാറ്റ് ചെയ്യും. പിന്നെ ഇപ്പൊ ഇവള് പിണങ്ങി പോണെന്ന് പറഞ്ഞില്ലേ, ഇതെന്റെ ലോക്ക് കഴിക്കാനുള്ള താക്കോൽ അവളുടെ ആയതുകൊണ്ടാ ഞാൻ ഈ പുറകെ നടക്കുന്നത്. എന്തായാലും നിന്നെ ഞാൻ കന്യാകുമാരിക്ക് കൊണ്ടുപോയിട്ടില്ലെന്നുള്ള ഒരു പരാതിയല്ലേ. നമുക്ക് കൊല്ലം ബീച്ചിലൊക്കെ അത് പോയാലോ? പൈസ ഒക്കെ ഉണ്ട്. ഒരു സെക്കൻഡ് ചേട്ടാ, ചേട്ടാ ഇങ്ങോട്ട് നോക്കി, ബസ് കണ്ട, അതിന് കടപ്പാക്കട സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, കൊല്ലത്തേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചു, കൊല്ലാൻ പോണത് കൊല്ലത്തെ സ്റ്റോപ്പ് ഉള്ളതിന് അങ്ങനെയാണ് നമുക്ക് കണിയതല്ല. മൂന്നാർ പോയാല്? മൂന്നാർ പറഞ്ഞു പറ്റിക്കരുത്. ഇല്ല, ഞാൻ കൂടെ വരും. മൂന്നാർ പോയിട്ട് ഇത് നമ്മള് വെട്ടിക്കളി. മൂന്നാർ പോയിട്ട് മറ്റേ അവിടെ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുമല്ലേ. ചെറിയ ചെറിയ വിഷയങ്ങളാ. ഈ നീലക്കുറിഞ്ഞി പൂത്ത് കേക്ക് മൊത്തം പറഞ്ഞു. നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതന്റെ അവിടെ വെച്ച് ഫോൺ ഇങ്ങനെ പിടിക്കും, നേരെ ഇപ്പൊ തന്നെ വെട്ടാ. അയ്യോ ഇറങ്ങി പോവല്ലേ, വെട്ടാ ഞാൻ. അമ്മ എനിക്ക് വിശക്കുന്നു, അമ്മ എനിക്ക് ബിരിയാണി വേണം. അച്ഛൻ വന്നിട്ട് മേടിച്ചു തരാന്ന് പറഞ്ഞില്ല അമ്മ? അച്ഛൻ വരട്ടെ, എന്നിട്ട് മേടിച്ചു തരാം. അച്ഛന് എപ്പോഴും അമ്മ വരുന്ന അതമ്മക്ക് അറിയില്ല. അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ
അച്ഛൻ വന്നിട്ട് മോക്ക് ബിരിയാണി മേടിച്ചു തരാം. എത്ര നാളായി അമ്മ എന്നെ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വേഷക്കുന്ന അമ്മ. അമ്മയ്ക്ക് പറ്റാത്തു പറയണേ. അമ്മ തരേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേഷക്കുന്നില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കിഴക്കേക്കോട്ട പാളയം വെള്ളയമ്പലം പേരുൾക്കട വാഴയിൽ വരെ പോകുന്ന ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിന്റെ കഥ ഇതുവരെ തീർന്നില്ലോടാ, നിന്റെ കഥ ഇതുവരെ തീർന്നില്ലയോ, നിന്റെ കഥ തീർന്നില്ലയോ. അമ്മനെ എനിക്ക് കാണുമ്പോ കാണുമ്പോ ഇങ്ങനെ തുടങ്ങല്ലേ. അതെ, എനിക്കൊരു കുലുക്കി ഇങ്ങെടുത്ത്. കുലുക്കിയത് വേണോ കുലുക്കാത്തത് വേണോ? മാമാ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? നോക്കാ, അയ്യോ അതല്ല, എന്റെ അമ്മക്ക് കൊടുക്കാനാ. ഞാനും അമ്മയും 3 ദിവസമായി വെള്ളം കഴിച്ചിട്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. 2 ദിവസം കൊണ്ട് ഞാൻ ഈ കൊച്ചിനെ അവരെ കാണുന്നുണ്ട്. കാര്യം എന്തോന്ന് ചോദിക്കുമ്പോ അവരെ കാണുന്ന വെറുതെ കരയാണ്. ഏ, നീ ചോദിച്ചാൽ എന്തിനു? ചേച്ചി എന്താ പ്രശ്നം വെച്ചാ പറയാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി കുടിക്കേ. എന്താ പഞ്ചാര ചേച്ചി, എന്താ കാര്യം എന്ന് വെച്ചാ പറ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇലക്ട്രിക് പണിയാണ് രാഘവൻ അറിയോ? അറിയോ, സ്റ്റാൻഡല്ലേ, പലരും വരും, നമുക്ക് കണ്ടിട്ടില്ല, അറിയില്ല. എന്റെ ഭർത്താവ 6 മാസമായി കാണാതായിട്ട് ഇവിടെ ജോലി അന്വേഷിച്ച് വരണമെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എവിടെയാന്ന് അറിയില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പോലീസ് പരാതി കൊടുത്തില്ലേ? പോലീസ് കാണാതായി, ഒരു വിവരം ഇല്ലാതായപ്പോഴേ പോലീസിന് പരാതി കൊടുത്തതാ. പക്ഷെ എനിക്കറിയില്ല ഇപ്പൊ എവിടെയാന്ന്. എന്റെ വീട്ടിൽ പോയി, പക്ഷെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് എന്റെ വീട്ടിൽ എന്നെ കേറ്റൂല, ചേട്ടന്റെ വീട്ടിലും കേറ്റില്ല. വീട് വാടകയ്ക്കായിരുന്നു, പക്ഷെ ഇപ്പൊ 6 മാസമായിട്ട് വാടക കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ട്. ഇന്നും കൂടി എന്റെ ചേട്ടനെ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ മോളെ ജീവനോടെ ഉണ്ടാവില്ല. ചേച്ചി വാ, ചേച്ചി കണ്ണൊക്കെ ഒന്ന് തുടച്ചേ. ഭർത്താവ് ഇട്ടിച്ചു പോയിന്ന് പറഞ്ഞിട്ട് ഉടനെ കയറി ആത്മഹത്യ ചെയ്യാൻ പോവല്ല വേണ്ടത്. കാലൊക്കെ മാറി ചേച്ചി, നമ്മള് പെണ്ണുങ്ങൾ ഇന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന സമയാ. ധൈര്യമായിട്ട് ഇരിക്കണ്ടേ. കൊച്ചിനെ നോക്കി, ഇവളുടെ ഭാവി എങ്ങനെ നമ്മളൊന്ന് നോക്കണ്ടേ? എന്ത് ജോലി കിട്ടിയാലും ചെയ്യാന്നുള്ള ഒരു ധൈര്യം ഉണ്ടോ? എന്റെ മോക്ക് വേണ്ടി എന്ത് ജോലി കിട്ടിയാലും ചെയ്യും. എങ്കിൽ നമുക്ക് മഴ ഉണ്ടാക്കാം ചേച്ചി. ഓ, അവള് പറഞ്ഞ കറക്റ്റാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, തമ്പാനൂർ കരമന പൂജപ്പുര തൃക്കണ്ണാപുരം പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. സുന്ദരിക്കുട്ടി, എവിടെ പോകുന്നു? ഇത്രയും പറഞ്ഞിട്ട് നേഴ്സറിയിലാക്കിയതേ. മാമനൊരു പാട്ട് പാടിക്കൊരു കുഞ്ഞുണ്ടോ? ആ പാട്ട് പാടിയാ മോക്ക് ഫസ്റ്റ് കിട്ടും. അയ്യോ മാമ, ഇത് പഴയ പാട്ടാ, നല്ല പുത്തൻ പാട്ട്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? എടുക്കി, നീ വാ, വെള്ളം കുടിച്ചു വാ, വെള്ളം കുടിച്ചു പോ. ചോറ് പിന്നെ മുട്ട പൊരിച്ചതിനകത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് അകത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചോണോ? എടുത്ത് മീൻ പൊരിച്ചല്ലേ അണ്ണാ. ഇല്ലടാ, നിനക്ക് ഞാൻ പൊരിച്ചു തരാടാ, ഈ നീളത്തിലുള്ളത് ഞാൻ പൊരിച്ചു തരാം നിനക്ക്.
അല്ല നീ ഫോണില്ല ഇന്ന് കണ്ടക്ടർ വന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ തമ്മിലല്ലേ റൂട്ട് ഞങ്ങൾ ഞാനും ചേച്ചിയൊക്കെ എന്നാ പിരിഞ്ഞ് ഡിവോഴ്സ് ആയി യോ സമാധാനമായി പിന്നെ ആര് കണ്ടക്ടർ പുതിയ കണ്ടക്ടർ ഉണ്ട് നിന്നെ ഈ വേഷത്തിൽ കാണാനാണ് സുന്ദരി കേട്ടാ പിന്നേ ഒരു കിടിലൻ കോമഡി ഉണ്ട് പറഞ്ഞുതരാ ഈ പൊട്ടിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അഞ്ഞടുത്ത് ആ കോമഡി ഒന്നും കേൾക്കത്തില്ല കേട്ടാ ചെവക്കല് വിളക്ക് തരിഞ്ഞു ശരിയാ ചേച്ചി ചേച്ചി അന്ന് ഞങ്ങളെ ഈ ഒരു പുതിയ ജീവിതം തരാതിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഇപ്പൊ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലായിരുന്നു ഇതൊക്കെ ഒരു മനുഷ്യ സ്നേഹമല്ലേ മോളെ അല്ലാതെ വേറെ ഒന്നും ഇല്ല നീ സ്കൂളിൽ പോയടി പോണ്ടേ പാട്ട് പാടണ്ടേ നീ അയ്യോ വെള്ളം കുടിച്ചിട്ട് പോയാ ചേട്ടാ വെള്ളം കുടി ഹലോ ഇവിടുന്ന് പാതാളം ബസ് എത്ര മണിക്കാ ടേക്ക് ഓഫ് ചെയ്യുന്നത് പാതാളം ബസ് 8 ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകേണ്ട ജോലി അമ്മയുടേതാണ് എന്ന ഒറ്റ ഉത്തരം കൊണ്ടാണ് മാനുഷി ചില്ലർ മിസ് വേൾഡ് ആകുന്നത് സോ കോമഡി സ്റ്റാർസിൻ്റെ എല്ലാ അമ്മമാർക്കും വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം സസ്പെൻസസും നമ്മുടെ ടീം ചിരിക്കുടക്കയുടെ മാർക്സും ഒക്കെ തന്നെ ഇവിടെ ഇതാ റെഡിയാവുകയാണ് എങ്ങും പോയേക്കരുത് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ജ്യോതിഷേട്ടാ മനുവിന്റെയും ഷാബുവിന്റെയും ആ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് മനുവിന്റെ മീശയാണ് ചുംബിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് പഴയ ഗാനമാണ് ചുംബന പൂ കൊണ്ട് മൂടി തമ്പുരാട്ടി നിന്നെ ഉറക്കാം ഒരിക്കലും ആ പാട്ട് പാടാൻ കഴിയില്ലല്ലോ മനു അതിൽ എനിക്കും വിഷമമുണ്ട് ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് പല തരത്തിലുള്ള ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ഒരു ഗ്ലിംസ് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് വരച്ച് കാട്ടുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ആൾക്കാരാണ് ഇതിൽ ഇവിടെ കുലുക്കി സർബത്തുകാരൻ കുലുക്കിയും കുലുക്കാതെ സർബത്ത് കൊടുക്കുന്നുണ്ട് മനുഷ്യപ്പറ്റുള്ള ഒരു കച്ചവടക്കാരനാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഇവിടെ അനൗൺസ്മെൻ്റ് ഉണ്ട് പിന്നെ ലോട്ടറിക്കാരൻ സ്വന്തമായിട്ട് DTS രീതിയിലാണ് റിമി സഹായിക്കാം റിമിക്ക് വേണമെങ്കിൽ DTS ശബ്ദത്തിൽ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ചിരി കൊടുക്കാം മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു അനീഷും സിനിയും ആ ഭാര്യ ഭർത്താക്കന്മാര് വന്ന് അത് മൊത്തത്തില് ഇൻട്രസ്റ്റിംഗ് ആയി അതിന്റെ കൂടെ കണ്ടക്ടർ അദ്ദേഹം കൂടി വന്നിട്ട് ആ പോർഷൻ മുൻപുണ്ടായിരുന്നതിനേക്കാൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു വളർച്ചയായിട്ട് ഫീൽ ചെയ്തു അത് നന്നായിരുന്നു ഷാബുവിന്റെ നാക്ക് ഭയങ്കര സംഭവമാണ് അത് കൃത്യമായിട്ട് ഒരു അക്ഷരം പോലും നഷ്ടപ്പെടാതെ അഡീഷണൽ ആയിട്ടൊരു വാക്ക് പോലും വരാതെ അത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി നാടകാചാര്യനായിട്ടുള്ള NN പിള്ള പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് കൂടിയാൽ ഒരു തമാശ ചാകുമെന്ന് അതായത് ഒരു സെന്റൻസിൽ വേണ്ടതിനേക്കാൾ അഡീഷണൽ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തമാശയെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പറയാനുള്ള മിടുക്ക് അത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിവർ റിമിയും മീരയൊക്കെ സംബന്ധിക്കുമെന്ന് എനിക്കറിയില്ല മിക്കവാറും എല്ലാ ജീവജാലങ്ങളുടെയും ആണുങ്ങൾക്കാണ് ഭംഗി കൂടുതൽ ഇപ്പൊ സിംഹമാണെങ്കിൽ അല്ല ഞാൻ മനുഷ്യരിലേക്ക് എത്തിയില്ലല്ലോ ചാൻസ് തരാം സിംഹത്തിന് എടുത്തു കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ ആ ജടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൺസിംഹം മയിലിനെ എടുത്തു കഴിഞ്ഞാൽ പീലി വിടർത്തി നിൽക്കുന്ന ആൺമയിൽ അങ്ങനെ ഏത് മൃഗങ്ങളെടുത്ത് നോക്കിയാലും കാണാം പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ നമുക്ക് സംശയം തോന്നുന്നു സ്ത്രീകളല്ലേ സുന്ദരികളെന്ന് അല്ലേ ആണോ പക്ഷെ അതൊരു തോന്നല് മാത്രമാണ് അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നല് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിൽ പുരുഷന് താടിയും മീശയും ഉണ്ട്
അതാണ് പുരുഷന്റെ ഏറ്റവും വലിയ ഭംഗി. അതാണ് വടിച്ചു കളയാൻ ഈ ജഗദീഷ് അടക്കമുള്ള ആളുകൾ വടിച്ചു കളയാൻ പറയുന്നത്. അത് മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ താടി മീശമടിക്കണ്ട, കുറച്ച് തുമ്മിക്കോട്ടെ, അത് തുമ്മി തുമ്മി അത് ശരിയായിക്കോളും. പലതട്ടം വീണാലേ നടക്കാനായിട്ട് പഠിക്കുള്ളൂ. അപ്പൊ പക്ഷെ ചകിരി വേണ്ട. അമീഷ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. അശ്വതിയും കുട്ടിയും കൂടി വന്നിട്ട് പെട്ടെന്ന് അതൊരു സെന്റിമെന്റ്സിന്റെ ഒരു ലൈനിലേക്ക് പെട്ടെന്ന് തിരിച്ചു. അശ്വതി ആ കാര്യത്തിൽ മിടുക്കിയാണ്, കരയിപ്പിക്കാൻ നല്ല മിടുക്കുള്ള ഒരു പെൺകുട്ടിയാണ്, എനിക്കിഷ്ടമായി. ആ കുട്ടിയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയും നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച് ചിരിക്കൊടുക്കാം. തമാശയ്ക്ക് വേണ്ടി തമാശ പറയാൻ ശ്രമിക്കുന്ന, അതായത് ഒരു ഭർത്താവിന്, കാരണം ഭാര്യമാർക്കൊക്കെ തന്നെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് തമാശ പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പം അത് ആ ഒരു ഭർത്താവിന് സഹിക്കത്തില്ല. അപ്പത്തേക്കും അനീഷേട്ടൻ പെട്ടെന്ന് പോയി ഫോൺ വിളിച്ചിട്ടുണ്ടാക്കിയ തമാശ ഞാനും അനീഷേട്ടനും മാത്രം കടന്ന് ചിരിച്ചു. പിന്നെ എനിക്ക് പിന്നെ മീശക്കാരനും ഭാര്യയും വന്നതോടുകൂടി അങ്ങ് സംഭവം അങ്ങ്. അതേപോലെ ഭാര്യനെ വിളിക്കുമ്പോൾ എപ്പോഴും മറ്റേ കണ്ടക്ടർ കയറി വരുന്നത് അത് രസമായിരുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, പേര് വിളിച്ചോണേ എന്ന് സിനി ചോദിക്കും. സിനിയുടെ ശബ്ദത്തിനുണ്ടൊരു ഒരു തമാശ. ശരിക്കും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഉമ്മയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. സത്യമുള്ള കാര്യം അത്. ഈ അല്ല, ഉമ്മ വെക്കാൻ ആഗ്രഹിക്കാത്തൊരാരുമില്ല, പക്ഷെ പുള്ളിക്കാരത്തേക്ക് അതുപോലെ നിഷേധിക്കുന്നു. ഞാൻ ശരിക്കും ലാലേട്ടന്റെ കാര്യം ഇതുപോലെ ആണോ എന്ന് എനിക്കൊരു സംശയമാണ്. ചേച്ചിയോട് ചോദിച്ചാ അറിയാം, തപ്പി പിടിച്ചു വേണം. അല്ല റിമി, അങ്ങനെ മീശയും താടിയുണ്ടെന്ന് വെച്ചിട്ട് ഉമ്മ നോക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. സത്യമായിട്ടും റിമിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർത്തരാം. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഇത് ശരിക്കും ഒരു യഥാർത്ഥ ജീവിതത്തെ ബേസ് ചെയ്താണ് ഇന്ന് ചിരിക്കൊടുക്ക ഇവിടെ ഈ ഒരു ആക്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ അപ്പൊ ആ ഒരു റിയൽ ലൈഫ് സ്റ്റാറിനെ കൂടി വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? ഓക്കെ, വിജയകുമാരി ശിശി പ്ലീസ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറാണ്. നമ്മുടെ ഏഷ്യാനെറ്റ് സ്ഥിതി ചെയ്യുന്ന പുളിയറക്കോണം ഭാഗത്താണ് ബസ് ഓടുന്നത്. ഈ ഒരു പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെവി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അപ്പോൾ അത് ഓടിക്കുമ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തു? ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വന്നതാണ്. എൻ്റെ അമ്മയും പപ്പയും എല്ലാം ഞങ്ങളെല്ലാം കൂലിപ്പണിക്കാരാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 3 പെണ്ണും 1 ആണേ ഉള്ളൂ. അപ്പം എൻ്റെ അനിയനാണെങ്കിൽ അവൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ സൈക്കിൾ ചവിട്ടുമായിരുന്നു. അപ്പം ഞാൻ അന്ന് പറയും, എനിക്കൂടി ഒന്ന് സൈക്കിൾ എന്നെയും കൂടി ഒന്ന് ചവിട്ടിപ്പിക്കുക, എനിക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. അങ്ങനെ കളിയാക്കുന്നതിൻ്റെ ഒരു പേരിലാണ് ഞാൻ പിന്നെ, അപ്പോൾ എനിക്കൊരു വാശി തോന്നി അങ്ങനെയെങ്കിൽ എനിക്കും വണ്ടി പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2002 എനിക്ക് എൻ്റെ മോക്കന്ന് 2 വയസ്സുണ്ട്. അപ്പോഴും ഞാനൊരു 2-വീലർ പഠിക്കാനായിട്ട് ഞാൻ അപ്പോഴേ ഒരു വീട്ടിൽ ഞാൻ തൂത്ത് ഉടയ്ക്കാൻ പോകും. അങ്ങനെ ഞാൻ ജോലിക്കൊക്കെ പോയി, അവരുടെ മരുമകളിങ്ങനെ 2-വീലർ പഠിക്കാൻ പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കും ഇഷ്ടമാണ്, എന്നെയും കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവരാണ് എന്നെ ഒരു ഡ്രൈവിംഗ് ടീച്ചറെ പരിചയപ്പെടുത്തി അവരടുത്തേക്ക് എന്നെ വിട്ടത്. അങ്ങനെ ഞാൻ 2-വീലർ പഠിച്ച് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് 2008 ഓട്ടോയും പഠിച്ച്, 2009 കാറ് പഠിച്ച് അതിൻ്റെ ലൈസൻസും എടുത്ത്. കാറെടുത്തപ്പം ബാൾജ് എടുത്തു. അപ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂളിലെ സാർ പറഞ്ഞത്, ബാൾജ് എടുത്തല്ല, അപ്പൊ ഇനി ടാക്സി ഓടാം. ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷമായി. 6 വർഷമായി. ബസിന്റെ പേരെന്താ? തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ്. മെഡിക്കൽ കോളേജ് ഞാൻ ഓടിക്കുന്നത് മേനക എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് ഉള്ളൂര്. അത് ആഴ്ചയിൽ 2-3 ദിവസം അത് കിട്ടും. പിന്നെ VK ഉണ്ട്, VK ബസ്. അതും കിട്ടും 2-3 ദിവസം. ഞാനിപ്പോ എല്ലാ വണ്ടി മാറി മാറിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകള് അകത്ത് കയറി കഴിയുമ്പോൾ ഓടിക്കുന്നത് സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഇറങ്ങി പോയിട്ടുണ്ടോ? അല്ല, ആദ്യം അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നവരുണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ എൻ്റെ വണ്ടി കയറുന്നത്. അപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ലേഡീസ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ ഒരു അറപ്പായിരുന്നു, പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാറി നിന്നിട്ടുണ്ട്. ഇപ്പം ഓടിക്കുന്ന കണ്ട് പിന്നെ അവർ വന്ന് കയറും. പിന്നെ ചിലവർ ലേഡീസിൻ്റെ വണ്ടി കയറാനായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്, അങ്ങനെയും ഉണ്ട്.
ഒരു കാര്യം പറഞ്ഞു കേട്ടെ, ഗംഭീര ഫ്ലോയോട് കൂടിയാണ് ഓരോ കാര്യവും പറഞ്ഞത്. അതിൽ സത്യസന്ധതയുണ്ട്. അതാണ് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് ആ വന്ന വഴികളെ കുറിച്ച് പറഞ്ഞത്, അമ്മയുടെ കാര്യം, സഹോദരങ്ങളുടെ കാര്യം, ഒരു വീട്ടിൽ തൂത്ത് തുടയ്ക്കാൻ നിന്നത്, അവിടുന്ന് പഠിക്കാൻ പോയത്, ആ കഴിഞ്ഞ കാലങ്ങൾ അഭിമാനത്തോടെ ഓർത്തെടുക്കുന്നത് ഈ സ്ത്രീ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ പര്യായമാണ്. ജീവിതത്തെ ഇങ്ങനെയാണ് നോക്കി കാണേണ്ടത്. നമുക്ക് ഒരു മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ തരെയാണ് ഞങ്ങളെല്ലാവരും. ചേച്ചിയുടെ കഥയാണ് ഇന്ന് ചിരിക്കുടുക്ക ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പോ ചിരിക്കുടുക്കയുടെ ഒരു താങ്ക്സ് അറിയിക്കുന്നുണ്ട്. ചേച്ചിക്ക് വലിയൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ വിജയകുമാരി ചേച്ചി. മൂന്ന് ജഡ്ജസും പറഞ്ഞു ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കാരണക്കാരായ കുറച്ചുപേരെ കൂടി ഈ ഒരു വേദിയിലേക്ക് പെട്ടെന്ന് ഞാനൊന്ന് വിളിക്കുകയാണ്. നമ്മുടെ സ്വന്തം സിനി, അശ്വതി, ഷാബു, അതുപോലെ ദീപു, അനാമിക. സോ ഇന്നത്തെ ചിരിക്കുടുക്കയുടെ ഒരു കംപ്ലീറ്റ് ടീമിന്റെ പ്രസൻസിലാണ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന്റെ മാർക്സ് നമ്മൾ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ലാൽ സർ, ഓൺ 30. ഞാൻ 28 എന്നാണ് ആലോചിച്ചിരുന്നത്. വിജയകുമാരിക്ക് ഒരു മാർക്ക്, അങ്ങനെ 29. ജ്യോതി ചേട്ടാ, 39 out of 40. റിമി ടോമി, 29. ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ഗംഭീര പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന കോമഡി സ്റ്റാർസിൻ്റെ എല്ലാ വനിതകൾക്കും, നമ്മുടെ എല്ലാ സ്വന്തം ചേച്ചിമാർക്കും വേണ്ടി വലിയൊരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട്, നിങ്ങളാണ് നമ്മളുടെ ശക്തി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട്, till the next time we all meet, this is Comedy Star season 2 winding up. Yalayinda nerthanyarambilum manje malayinda koortha monambilum manje oru chaya chithram varaikkan pattuvo chayada chithram ennu parayan adichondikkunna chithramana adu ingane adichondikkunnu o adalla എന്താ സർ, പിങ്ക് പോലീസ് ഇല്ലേ, പിങ്ക് പോലീസിനെ ഫോണിൽ വിളിച്ച് പീഡനം നടക്കണം എന്ന് പറഞ്ഞ ഒരു ഏരിയ വിളിച്ചു വരുത്തി, എന്നിട്ട് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച്. വാള കിട്ടി സാമ്പാർ അവനവൻ കഴിച്ചെടുക്കുമ്പം. നമ്മൾ എവിടെ ഒരുമിച്ച് പഠിച്ച സ്കൂളിൽ, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച, ഒരുമിച്ച് പഠിച്ച നമ്മൾ അന്ന് സ്കൂളിൽ വെച്ച് മോഷ്ടിക്കും, കഞ്ഞിയൊക്കെ മോഷ്ടിക്കും. പിന്നെ നാടകത്തിന്റെ ആമുഖം, ആമുഖം ഈ മുഖം കണ്ടിരിക്കട്ടെ, അത് ഈ പൂമുഖം നേരെ അടച്ചു പോയി, എന്നിട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിരിക്കും.